ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആക്ച്വലി നമ്മുടെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു നഴ്സുമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ പലരും ഇങ്ങനെ ഇപ്പോൾ ഈ NUID രജിസ്ട്രേഷൻ്റെ ഒക്കെ ടൈം ആയപ്പോഴത്തേക്ക് ഒരുപാട് പേരിങ്ങനെ വിളിച്ച് ചോദിച്ചു, അവിടെ കയ്യിൽ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മിസ്സായിപ്പോയി, അതിൻ്റെ കോപ്പി പോലും ഇല്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ക്യാഷ് പേ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പം എങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും കൂടെ ഒന്ന് എനേബിള് ചെയ്തേക്കുക. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നോർമലി നമ്മൾ നഴ്സുമാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവരുടെ രജിസ്ട്രേഷൻ, ലൈസൻസ് അല്ലെങ്കിൽ അവരുടെ പല രീതിയിലുള്ള ലൈസൻസ് എക്സാമുകളെ പറ്റി, IELTS, OET ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോമെട്രിക് എക്സാമുകൾ, എല്ലാ രീതിയിലുള്ള ലൈസൻസ് എക്സാമിനും വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മെറ്റീരിയൽസും നമ്മൾ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രമല്ല നമ്മുടെ ചാനല്, ഓക്കെ, നമ്മൾ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറി പെട്ടവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, അത് ഞാനിവിടെ ആദ്യം KNMC തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ്, എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണുള്ളതെന്ന്. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചുകൂടെ തരാം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാതെ വണ്ണം നഷ്ടപ്പെട്ടു പോയെന്ന് കാണിച്ചുകൊണ്ടുള്ള രജിസ്ട്രാർക്കുള്ള ഒരു അപേക്ഷ, അതിൽ തന്നെ നമുക്ക് വേണ്ടത് ഒരു റിക്വസ്റ്റ് നമ്മൾ എഴുതണം, നമ്മുടെ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാത്ത പോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ രജിസ്ട്രാർക്ക് ഒരു അപേക്ഷ എഴുതണം. അതിൻ്റെ അകത്ത് നമ്മുടെ ടെലിഫോൺ നമ്പറും നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മുടെ അഡ്രസ്സും ഒക്കെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് വേണം നമ്മൾ അപേക്ഷ എഴുതാൻ വേണ്ടി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് നൽകിയ പത്രപരസ്യം, ആ പത്രത്തിൻ്റെ ഒറിജിനൽ തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ വെക്കണം. ഓക്കെ, പിന്നെ പോലീസ് റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ, നമ്മൾ പോലീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ നമ്മൾ ഈ കൂട്ടത്തിൽ വെക്കണം. 200 രൂപയുടെ മുദ്രപത്രത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് രജിസ്ട്രാറിൽ നിന്നോ നോട്ടറിയിൽ നിന്നോ വാങ്ങിയ സത്യവാങ്മൂലം, ഇതിൻ്റെ ഒറിജിനൽ ആണ് വേണ്ടത്. ഓക്കെ, അത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നോ നോട്ടറിയിൽ നിന്നോ വാങ്ങിയ സത്യവാങ്മൂലം, ഇതിൻ്റെ ഒറിജിനൽ ആണ് വേണ്ടത്. പിന്നെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാണെങ്കിലും നമ്മളൊരു സ്കാൻ ചെയ്തൊക്കെ നമ്മുടെ മെയിലിലോ നമ്മുടെ ഡ്രൈവിലോ ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് വേണം. പിന്നെ സർട്ടിഫിക്കറ്റിന് 5000 രൂപ ഫീസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് 5000 ആണ് ഫീസ്, അത് കൊടുക്കണം. ഈ ഫീസ് നമ്മൾ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൻ്റെ അക്കൗണ്ടിലേക്ക് ചുവടെ ചേർക്കണം, മീൻസ് താഴെ പറഞ്ഞിരിക്കുന്ന ഈ കൂട്ടത്തിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ് അവരുടെ അഡ്രസ്സ് എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ റിന്യൂവലിനൊക്കെ വേണ്ടി അതിനെ അയച്ചു കൊടുക്കുന്ന ആ സെയിം അക്കൗണ്ട് തന്നെയാണ്. അത് നമുക്ക് NEFT അല്ലെങ്കിൽ RTGS വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് നമ്പർ 5703698716 2, IFSC നമ്പർ SBIN 007 0028, ബ്രാഞ്ച് നെയിം കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച്. ഫീസ് ഒടുക്കിയതിൻ്റെ UTR നമ്പർ, തീയതി, തുക എന്നിവ അപേക്ഷയിൽ രേഖപ്പെടുത്തുകയും വേണം. നമ്മൾ നമ്മുടെ റിക്വസ്റ്റ് ഫോമിൽ തന്നെ നമ്മുടെ ഈ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ UTR നമ്പർ, ഓക്കെ, അതിൻ്റെ ഒപ്പം തീയതിയും തുകയും കൂടെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഫീസ് ഒടുക്കിയവർ UTR നമ്പർ ലഭിക്കാത്തതിനാൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന രസീത്, പേയിൻ സ്ലിപ്പിൻ്റെ ഒറിജിനൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അത് നമ്മൾ നേരിട്ട്
നമ്മൾ ബാങ്ക് വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അപ്പം നമുക്ക് NEFT RTGS വഴി ചെയ്യുന്നവർക്കാണ് നമുക്ക് UTR നമ്പർ കിട്ടുന്നത്. നേരിട്ട് ചെയ്യുന്നവർക്ക് പെയിൻ സ്ലിപ്പ് കിട്ടും, അതിൻ്റെ ഒറിജിനലും നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാറർ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, തിരുവനന്തപുരം 6950035. ഇനി ഇതിൻ്റെ ഒപ്പം ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു CDയിലാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഡയമെൻഷനൊക്കെ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻ JPG ഓർ JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം. ഡയമെൻഷൻ 150 വിത്ത് ഇൻറ്റു 200 ഹൈറ്റ് ആണ് പിക്സലാണ് പറഞ്ഞിരിക്കുന്നത്. സൈസ് ലെസ് ദാൻ 20 KB ആയിരിക്കണം. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ ഫോർ ദി ഇമേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72. പ്ലീസ് ഡു നോട്ട് അപ്ലോഡ് ഫോട്ടോ ബിയറിംഗ് നെയിം ഓർ ഡേറ്റ് ഓഫ് നമ്മൾ ഓൾറെഡി യൂസ്ഡ് ആയിട്ട് നമ്മുടെ സൈൻ ചെയ്തതോ അല്ലെങ്കിൽ നെയിമോ അങ്ങനെ എന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഫോട്ടോ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ എ CD യിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, പിന്നെ വേണ്ട നമുക്ക് ഫോട്ടോ ഉള്ള നമ്മുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, അപ്പോൾ ആധാർ മതിയാകും. കൗൺസിൽ ആവശ്യപ്പെടുമ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ കൗൺസിൽ ആവശ്യപ്പെടുമ്പോൾ അപേക്ഷകൻ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡ് സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവർ നമ്മളെ നേരിട്ട് വിളിക്കും, അന്ന് നമ്മൾ നമ്മുടെ ID കാർഡുമായിട്ട് ആധാർ കാർഡുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് അതിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കത്തുള്ളൂ. അവർ നേരിട്ട് തന്നെ ആരാണോ ആപ്ലിക്കൻ്റ്, അവർ നേരിട്ട് തന്നെ ഹാജരാവേണ്ടതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപേക്ഷയോടൊപ്പം ഹാജരാകുന്ന രേഖകൾക്ക് 6 മാസത്തെ സാധുത വാലിഡിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്രത്തിൻ്റെ പകർപ്പാണെങ്കിലും അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു 6 മന്ത്സ് മാത്രം വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ അത് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമുക്ക് മാർക്ക് ലിസ്റ്റ്, ഓരോ വർഷത്തെ മാർക്ക് കാർഡാണ് നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മാർക്ക് കാർഡ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ആണ് നമുക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനും അവർ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൽ മാർക്ക് ലിസ്റ്റ് തിരിച്ചു കിട്ടാതെ വണ്ണം നഷ്ടപ്പെട്ടു പോയെന്നും ഡ്യൂപ്ലിക്കേറ്റ് ലഭ്യമാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് രജിസ്ട്രാർക്ക് ഒരു അപേക്ഷ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ അപേക്ഷയിൽ കൃത്യമായിട്ട് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്സ്, ഇമെയിൽ ID ഇതൊക്കെ കാണിച്ചുകൊണ്ട് വേണം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി. 200 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറിയിൽ നിന്ന് വാങ്ങിയ സത്യവാങ്മൂലത്തിൻ്റെ ഒറിജിനൽ, സത്യവാങ്മൂലത്തിൻ്റെ ഒറിജിനൽ ആണ് വെക്കേണ്ടത്. കേരള നഴ്സസ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് വെക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ ഒരു അപേക്ഷ കൂടെ ഈ കൂട്ടത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. ഒരു മാർക്ക് ലിസ്റ്റിന് നമുക്ക് 100 രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് എത്ര സർട്ടിഫിക്കറ്റ് ആണോ നഷ്ടപ്പെട്ടു പോയത് അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് നമ്മൾ അടയ്ക്കേണ്ടതാണ്. നമുക്ക് ഫീസ് അടയ്ക്കേണ്ടത് സെയിം NEFT നമുക്ക് RTGS മുഖാന്തരം നമുക്ക് താഴെ പറയുന്ന ഈ അക്കൗണ്ട് നമ്പറിൽ നമുക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ്. സെയിം തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബ്രാഞ്ച് നെയിമും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി നമ്മൾ അങ്ങനെയാണ് അടയ്ക്കുന്നതെങ്കിൽ നമ്മുടെ UTR നമ്പറും തീയതി, തുക ഇതൊക്കെ എത്ര വെച്ചിട്ട് അടച്ചു, എന്നാണ് അടച്ചത്, UTR നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ അപേക്ഷയിൽ കാണിച്ചിരിക്കണം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയി ആണ് അടച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചതിൻ്റെ ചെല്ലാൻ പേയിൻ സ്ലിപ്പിൻ്റെ ഒറിജിനലും നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സെയിം അഡ്രസ്സ് തന്നെയാണ്, രജിസ്ട്രാറർ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, തിരുവനന്തപുരം 6950035. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മാർക്ക് ലിസ്റ്റുകളാണെങ്കിലും ഇനി കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്തത്. ഓക്കെ, പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പേരും പറയുന്നുണ്ട് അവരുടെക്ക് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന്.
അപ്പം അങ്ങനെയുള്ളവരൊക്കെ പുതുക്കേണ്ട സമയമൊന്നും ഓർത്തിരിക്കാറില്ല. അപ്പം അവർക്കൊക്കെയും പിന്നീട് നമ്മൾ 6 മന്ത്സിൻ്റെ എബോ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി പേ ചെയ്തതായിട്ട് വരും. അപ്പം 2013 ശേഷമുള്ളവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലാണ് അവർ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, വാലിഡ് അപ് ടു ഇന്ന ദിവസം എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് അത് റിന്യൂ ചെയ്യുക. അല്ലാത്തവരും 5 വർഷമാണ് നമുക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ 5 ഇയേഴ്സ് കഴിയുന്ന അനുസരിച്ച് നിങ്ങൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ 6 മാസം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പെനാലിറ്റി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അക്ഷയ ത്രൂവും ഓൺലൈൻ ത്രൂവും ഒക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ഇറർ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ KNMC ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക ഇങ്ങനെ ഇറർ കാണിക്കുന്നതിനെ പറ്റി, പിന്നെ അതിന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം എന്നാണെങ്കിലും നമ്മുടെ കാലയളവ് തീരുന്ന അനുസരിച്ച് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ പുതുക്കുന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ വീഡിയോസിൻ്റെ കീഴിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ